ഇനി നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കടക്കാം. ഷാനൻസ് തിയറി, ഒരു ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി മെഷർ ചെയ്യാനുള്ള വേരിയസ് അപ്രോച്ചസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലോഡ് ഷാനൻ എന്ന സയന്റിസ്റ്റ് പബ്ലിഷ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ തിയറി ഓഫ് സെക്യൂരിറ്റി സിസ്റ്റംസ് എന്ന പേപ്പറിലെ ഐഡിയാസ് ആണ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം കുറച്ച് ക്രൈറ്റീരിയാസ് ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് വൺ, കമ്പ്യൂട്ടേഷണൽ സെക്യൂരിറ്റി. ഒരു ഗിവൺ ക്രിപ്റ്റോ സിസ്റ്റം ബ്രേക്ക് ചെയ്യുവാൻ എത്രത്തോളം കമ്പ്യൂട്ടേഷണൽ എഫേർട്ട് വേണം എന്നുള്ളതാണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. ഒരു വെരി ലാർജ് നമ്പർ ക്യാപിറ്റൽ ലൈൻ ഫിക്സ് ചെയ്യുന്നു. ദെൻ ഒരു ക്രിപ്റ്റോ സിസ്റ്റം കമ്പ്യൂട്ടേഷണലി സെക്യൂർ ആണെന്ന് പറയുവാനുള്ള കണ്ടീഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആ സിസ്റ്റം ബ്രേക്ക് ചെയ്യുവാനുള്ള ബെസ്റ്റ് ഓൾഗരിതത്തിൽ മിനിമം എൻ സ്റ്റെപ്സ് എങ്കിലും ഉണ്ടെങ്കിൽ ആ സിസ്റ്റം കമ്പ്യൂട്ടേഷണലി സെക്യൂർ ആണെന്ന് പറയും. ബട്ട് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഒരു ക്രിപ്റ്റോ സിസ്റ്റവും ഈ ഡെഫിനിഷന്റെ അണ്ടറിൽ സെക്യൂർ ആണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് ഏതെങ്കിലും ഒരു ടൈപ്പ് അറ്റാക്കിലൂടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് അപ്ലൈ ചെയ്ത് നമ്മൾ പറഞ്ഞ എല്ലാ ക്രിപ്റ്റോ സിസ്റ്റംസും ബ്രേക്ക് ചെയ്യുവാൻ സാധിക്കും. സോ നമ്മൾ ഈ ക്രൈറ്റീരിയയിൽ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് അറ്റാക്കിൽ ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ കമ്പ്യൂട്ടേഷണൽ സെക്യൂരിറ്റി ആണ് മെഷർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എക്സോസ്റ്റ് കീ സെർച്ച് യൂസ് ചെയ്ത് ഒരു ഗിവൺ സിസ്റ്റം ബ്രേക്ക് ചെയ്യുവാൻ സാധിക്കുമോ എന്നൊക്കെ സ്റ്റഡി ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് അറ്റാക്കിൽ ഒരു ക്രിപ്റ്റോ സിസ്റ്റം സെക്യൂർ ആണെങ്കിലും മറ്റ് പല ടൈപ്പ് അറ്റാക്കിലും സിസ്റ്റം സെക്യൂർ ആണെന്ന് അത് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ദെൻ സെക്കൻഡ് ക്രൈറ്റീരിയ, പ്രൂവബിൾ സെക്യൂരിറ്റി. ഒരു ക്രിപ്റ്റോ സിസ്റ്റം ചില കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് റെഡ്യൂസ് ചെയ്താൽ എത്രത്തോളം സെക്യൂർ ആണെന്നാണ് ഈ അപ്രോച്ചിലൂടെ മെഷർ ചെയ്യുന്നത്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ക്രിപ്റ്റോ സിസ്റ്റം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് അറ്റാക്കിലൂടെ ബ്രേക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന് വിചാരിക്കുക. ബട്ട് ചില കണ്ടീഷൻസ് അവിടെ ആഡ് ചെയ്താൽ ചിലപ്പോൾ സിസ്റ്റം ആ ടൈപ്പ് ഓഫ് അറ്റാക്കിൽ ബ്രേക്ക് ചെയ്യുവാൻ ഡിഫിക്കൽട്ട് ആകും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ചിലപ്പോൾ ഒരു ഗിവൺ ഇൻറ്റിജർ എൻ ഫാക്ടറൈസ് ചെയ്യുവാൻ സാധിക്കുകയില്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ സിസ്റ്റം സെക്യൂർ ആണെന്ന് പ്രൂവ് ചെയ്യുവാൻ സാധിക്കും. ഈ ടൈപ്പ് സെക്യൂരിറ്റിയാണ് പ്രൂവബിൾ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ടൈപ്പ് സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് പെർട്ടിക്കുലർ കണ്ടീഷൻസ് ഹോൾഡ് ചെയ്യുമ്പോഴുള്ള സെക്യൂരിറ്റിയാണ്. ജനറലി ഒരു സിസ്റ്റം സെക്യൂർ ആണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. ദെൻ തേർഡ് ക്രൈറ്റീരിയ, അൺകണ്ടീഷണൽ സെക്യൂരിറ്റി. ഈ ടൈപ്പിൽ ഓസ്കാറിന് ചെയ്യാവുന്ന കമ്പ്യൂട്ടേഷണൽ സ്റ്റെപ്സിന്റെ എമൗണ്ടിനെ പ്രത്യേകിച്ച് ബൗണ്ടൊന്നുമില്ലെങ്കിൽ സിസ്റ്റം എത്രത്തോളം സെക്യൂർ ആണെന്നാണ് മെഷർ ചെയ്യുന്നത്. അതായത് ഓസ്കാറിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഷണൽ സ്റ്റെപ്സ് പെർഫോം ചെയ്യുവാൻ സാധിക്കുമെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം എത്രത്തോളം സെക്യൂർ ആയിരിക്കുമെന്നാണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മളൊരു ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി മെഷർ ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് അറ്റാക്ക് ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് സ്പെസിഫൈ ചെയ്യും. എന്നിട്ടാണ് അഗെയിൻസ്റ്റ് ദാറ്റ് അറ്റാക്ക് ഗിവൺ ക്രിപ്റ്റോ സിസ്റ്റത്തിന്റെ സെക്യൂരിറ്റി മെഷർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ചാപ്റ്റർ വണ്ണിൽ സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് സൈഫർ ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ സൈഫർ ടെക്സ്റ്റ് ഓൺലി അറ്റാക്ക് കൊണ്ട് ഷിഫ്റ്റ് സൈഫറും സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറും വിജിനിയർ സൈഫറും എല്ലാം ബ്രേക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ഈ മൂന്ന് ക്രിപ്റ്റോ സിസ്റ്റംസും എഗെയിൻസ്റ്റ് സൈഫർ ടെക്സ്റ്റ് ഓൺലി അറ്റാക്ക് ഇൻസെക്യൂർ ആണ്. ബട്ട് ഹിൽ സൈഫറും എൽ എഫ് എസ് ആർ സ്ട്രീം സൈഫറും എല്ലാം സൈഫർ ടെക്സ്റ്റ് ഓൺലി അറ്റാക്കിൽ സെക്യൂർ ആണ്. നമ്മൾ സെക്ഷൻ 2.3 സൈഫർ ടെക്സ്റ്റ് ഓൺലി അറ്റാക്കിൽ ഒരു ഗിവൺ ക്രിപ്റ്റോ സിസ്റ്റം അൺകണ്ടീഷണലി സെക്യൂർ ആവുന്നതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറി ഡെവലപ്പ് ചെയ്യും. സൈഫർ ടെക്സ്റ്റിന്റെ എമൗണ്ട് സഫിഷ്യന്റ് സ്മോൾ ആണെങ്കിൽ സെർട്ടൻ ക്രിപ്റ്റോ സിസ്റ്റംസ് സൈഫർ ടെക്സ്റ്റ് ഓൺലി അറ്റാക്കിൽ അൺകണ്ടീഷണലി സെക്യൂർ ആണെന്ന് ഈ തിയറി യൂസ് ചെയ്ത് നമുക്ക് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യുവാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഷിഫ്റ്റ് സൈഫറിലും സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറിലും ഒരു ഗിവൺ കീ യൂസ് ചെയ്ത് ഒരു സിംഗിൾ പ്ലെയിൻ ടെക്സ്റ്റ് എലമെന്റ് മാത്രമാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ സിസ്റ്റം അൺകണ്ടീഷണലി സെക്യൂർ ആണ്. അതുപോലെ കീവേഡ് ലെങ്ത് എം ഉള്ള വിജിനിയർ സൈഫറിൽ ഒരു ഗിവൺ കീ യൂസ് ചെയ്ത് എം ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പ്ലെയിൻ ടെക്സ്റ്റ് എലമെന്റ് മാത്രമാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ സിസ്റ്റവും സൈഫർ ടെക്സ്റ്റ് ഓൺലി അറ്റാക്കിൽ അൺകണ്ടീഷണലി സെക്യൂർ ആണ്.